ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെ ഈസിയായി ചെയ്യാം എന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണക്കാരായ എല്ലാവരുടെ കയ്യിലും ഇന്ന് ഫോണിൽ വാട്സപ്പ് ഉണ്ടായിരിക്കും. ഈ വാട്സപ്പ് നമ്മുടെ OTP നമ്പറും നമ്മുടെ ഫോൺ നമ്പറും ഉണ്ടായാൽ മറ്റുള്ളവർക്ക് അവരുടെ ഫോണിലേക്ക് നമ്മൾ ആ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കഴിയും. പക്ഷേ നമ്മുടെ ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പിനെ നമ്മൾക്ക് നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അത് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. ഓക്കെ, എങ്കിൽ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായി, റൈറ്റ് സൈഡിൽ മുകളിലായി വരുന്ന 3 ഡോട്ട്സ് തൊട്ട് കൊടുക്കുക. അതിൽ നമ്മൾ ലാസ്റ്റ് വരുന്ന സെറ്റിങ്സ്, സെറ്റിങ്സിലൊന്ന് തൊട്ട് കൊടുക്കുക. അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ അക്കൗണ്ട് എന്ന് കാണാം. ആ അക്കൗണ്ടിലൊന്ന് തൊട്ട് കൊടുക്കുക. അതിന് ശേഷം വരുന്ന ഓപ്ഷനിൽ നമ്മൾ മൂന്നാമത്തുള്ള ഓപ്ഷൻ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അതൊന്ന് തൊട്ട് കൊടുക്കുക. അത് തൊട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു ഗ്രീൻ കളറിൽ എനേബിൾ എന്ന് കാണാം. അവിടെ തൊട്ട് കൊടുക്കുക, താഴെയായിട്ട് അവിടെ തൊട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളോട് 6 അക്കമുള്ള നമ്പർ ചോദിച്ചിട്ടുണ്ട്. അത് ഓരോരാളുടെ ചോയ്സിനനുസരിച്ച് മറന്നു പോകാത്ത വിധത്തിലുള്ള ഒരു 6 നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഞാൻ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ തൽക്കാലമായിട്ട് ഒരു 6 നമ്പർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അത് കൺഫേം ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടിച്ചു കൊടുത്ത് സെയിം നമ്പർ തന്നെ അടിച്ചു കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിവിടെ ഇമെയിൽ ചോദിക്കുന്നുണ്ട്. ഇമെയിൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നമ്പർ അടിച്ചു കൊടുത്ത നമ്പർ ബൈ ചാൻസ് മറന്നു പോയാൽ അതൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമെയിൽ ചോദിക്കുന്നത്. ഇപ്പം ഞാൻ താൽക്കാലികമായി ഇവിടെ ഇമെയിൽ കൊടുക്കുന്നില്ല. കൊടുക്കുന്നവർക്ക് കൊടുക്കാം, ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല. കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ സ്കിപ്പ് കൊടുക്കുക. കൊടുക്കുന്നവരാണെങ്കിൽ താഴെ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ കാണും, അത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സ്കിപ്പ് കൊടുക്കുകയാണ്. ഈ സ്കിപ്പ് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഓക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ താഴെയായി ഇപ്പോൾ വന്ന പേജിൽ നമ്മൾ താഴെയായി ഗ്രീനിൽ ഒരു ഡൺ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഡൺ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അടുത്തതായി നമ്മൾക്ക് പിൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അടുത്തതായി ആഡ് ഇമെയിൽ അഡ്രസ്, നമ്മൾക്ക് ഇമെയിൽ അഡ്രസ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആ ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ ഓക്കെ, നമ്മുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ബാക്ക് കൊടുത്താൽ ഇതാ ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് സേഫ് ആയിട്ടുണ്ട്. ഞാനിന്നിവിടെ ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് നമുക്ക് ഈ വാട്സപ്പിൽ തന്നെ കുറേ വോയിസ് കോളൊക്കെ വന്ന് കണ്ടു. ഒരുപാടുടെ പേരുടെ വാട്സപ്പ് ഇങ്ങനെ ഹാക്ക് ചെയ്തിട്ടുണ്ട്, അവർക്ക് അതിലൂടെ പല പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ നിങ്ങളോട് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനിയും ആരുടെയും തന്നെ വാട്സപ്പ് ഒന്നും ഹാക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലംസ് ആർക്കും തന്നെ ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.